ഞാൻ വർഗീസ് മംഗലൻ. ഈ നഴ്സറി നടത്തുന്നു, മംഗലൻ നഴ്സറി എന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ പേര്. ഇത് ഞങ്ങൾ നഴ്സറി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. ഞങ്ങൾക്ക് ഇത്രയും വഴിയുള്ളതുകൊണ്ട്, NHന് ഇത്രയും എൻട്രൻസ് ഉള്ള സമയം ഇതുള്ള ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ റെഡ് ജെയ്ഡ് വൈനാണ് ഈ കാണുന്നത്. ഇത് പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഒത്തിരി പേര് ഇത് റെക്കോർഡിങ്ങിനും ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ചെടികൾ കയറി വന്നിട്ടുണ്ട്. ഗോൾഡൻ കാസ്കേഡ്, ഈ പൂക്കൾ ഇത് ഗോൾഡൻ കാസ്കേഡാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ ചെടി വെച്ച് കൊടുത്തു അത്, പക്ഷേ അതിങ്ങനെ കയറി വരുന്നു. അപ്പോൾ ഒരു നിലയ്ക്ക് നന്നായി, കാരണം റെഡ് ജെയ്ഡ് വൈൻ കൊല്ലത്തിലൊരു 3 പ്രാവശ്യമായിരുന്നു ഞങ്ങൾക്ക് പൂത്ത് ഇവിടെ പൂത്തിട്ടുണ്ടായിരുന്നത്, ജൂൺ മാസം, ജൂലൈ, ഓഗസ്റ്റ്. അങ്ങനെ 3 പ്രാവശ്യമാണ് ഈ റെഡ് ജെയ്ഡ് വൈൻ പൂത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഒരു കട, റെഡ് ജെയ്ഡ് വൈനിൻ്റെ കടയാണിത്. നല്ല ഒരു ചെടിയാണ്, പക്ഷേ ഒത്തിരി ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പരിചരിക്കുന്ന പോലെ ഇരിക്കും എല്ലാം. പ്ലാന്റ്സ് സെയിലുണ്ട്. ആ, ഒരു തൈക്ക് ഏകദേശം 1000 രൂപ വിലയുണ്ട്. അത് എല്ലായ്പ്പോഴും കിട്ടില്ല, പലപ്പോഴും അത് ബുക്ക് ചെയ്തിട്ട് വേണ്ടി വരും. കിട്ടണമെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഡിമാൻഡുള്ളൊരു ചെടിയാണ്. മറ്റൊരു ചെടിയാണ് മണിമുല്ല. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. MIT മൂസയില ഹീറോയുടെ വീട്ടിൽ ഇത് മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ചെടീനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചു ഏകദേശം ഒരു 1.5 കൊല്ലമായി ഇതിൻ്റെ ഈ കട വെച്ചിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് വഴിയിലാണ്, ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള എൻട്രൻസിലാണ്. അപ്പോൾ വല്ലാതെ അത് താഴേക്ക് വന്നപ്പോൾ ഒക്കെ വെട്ടി നീറ്റായിട്ടിരിക്കുകയാണ്. അത് ഡിസംബർ മുല്ല എന്നും ഇതിനെ പറയും. നോർമൽ കേസിൽ ഡിസംബറിലും പൂവുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ഒരു 4 മാസം മുമ്പും നിറയെ പൂവുണ്ടായിരുന്നു. 4 മാസമല്ല, 2 മാസം മുമ്പ് നല്ല നിറയെ പൂവുണ്ടായിരുന്നു. അത് വലിയ നന്നായിട്ട്, പക്ഷെ നമ്മൾ ദിവസവും ഇതിന് വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം വളം ഒക്കെ സമൃദ്ധിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 2 പ്രാവശ്യം ഒക്കെ അങ്ങനെ പൂത്തു. പിന്നെ 3ാമത്തെ പ്രാവശ്യം പൂത്തു. ഇപ്പോൾ ഈ ഭയങ്കര വെയിൽ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ആ മുട്ടൊക്കെ കരിയാനിടയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നന എന്നാലും പറ്റുകയാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ നനയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ കാര്യമില്ല, അതിൻ്റെ ഒരു സീസണിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. ഇതിൻ്റെ തൈകളും അവൈലബിളാണ്, വളരെ ചുരുങ്ങിയ വിലയ്ക്ക് തന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ഇതാണ് കാറ്റ്സ്ക്ലോ. ഇത് നമുക്ക് വല്ല വേലിയിൽ വയ്ക്കാം, വീടിൻ്റെ മുകളിൽ കൊടുക്കാം. വീടിൻ്റെ മുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഏകദേശം 1 വർഷം പഴക്കമുള്ള ചെടികളാണ്. നിറയെ പൂത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി റോഡ് സെറ്റ് ഒരു എൻട്രൻസ് സെറ്റ് ചെയ്യാനോ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർക്ക് ഒക്കെ ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് സാൻഡ് പേപ്പർ വൈനാണ്. അതിൻ്റെ പേപ്പർ ഇതിൻ്റെ എന്താ പറയുക, ഇലകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരക്കടലാസ് നമ്മൾ ഈ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഒരക്കടലാസിൻ്റെ അത്രയും റഫ്നെസ് ഉള്ള ഇലകളാണ്. നമ്മൾ അധികം ഗ്രോത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. അത് നിറയെ പൂക്കുന്ന സമയത്ത് വയലറ്റ് കളറിൽ നന്നായിട്ട് പൂവുണ്ടാവും. ഇതിന് വൈറ്റ് കളറിൻ്റെ ഒരു വേഷം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനെ പറ്റി അറിയില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെയും. ഇത് അടീനീയത്തിൻ്റെ കളക്ഷനാണ്. ഇത് ചിലർ ഇത് ബോൺസായി അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെ, ബോൺസായി രൂപത്തിലാണ് ഇത് സെയിലുള്ളതാണ്. ഇത് പലരും വിവാഹ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ
വീട് താമസം ഹൗസ് വാമിങ്ങിന് കൊണ്ടുപോകാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒത്തിരി നല്ലൊരു ചെടിയാണ്, അധികം പൂക്കളുണ്ടാവും. ഇത് റെഡ് ജെഡ് വൈൻ്റെ തൈകളാണ്, സെയിലിനുള്ളതാണ്. ഇത് ഇപ്പോൾ ഉണ്ടോ, ചിലത് 2 മീറ്റർ ഉണ്ട്, ചിലത് 1.5 മീറ്റർ ഉണ്ട്. 1 മീറ്റർ കുറഞ്ഞ് എന്തായാലും തൈ ഇവിടെ ഇല്ല, സെയിൽ ചെയ്യുന്നില്ല. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ആദ്യമൊക്കെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, 100 എണ്ണം വെച്ചാൽ 10 എണ്ണം കിട്ടാറില്ല. ഇപ്പോൾ കുറച്ചും കൂടി നല്ല പ്രൊഡക്ഷൻ ആയിട്ടുണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ കാണുന്ന ചെടിയാണ്, ഞങ്ങൾ വരുത്തിയത്. പക്ഷേ ഇസ്രായേലിൽ നിന്നാണ് നമുക്കതിൻ്റെ അതിൻ്റെ വിത്ത് കിട്ടിയത്. ഇത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ മറുള എന്ന് പറഞ്ഞ ഒരു ട്രീ നോക്കിയൊക്കെ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ ബാറ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ചുറ്റിലും ആന, കുരങ്ങ് മുതലായ പക്ഷികൾ, ഒട്ടകപ്പക്ഷി, കൊക്ക്, ഇതെല്ലാം വന്ന് കഴിച്ച് പൂസായി വേച്ച് വേച്ച് നടക്കുന്നത്, നമ്മുടെ മനുഷ്യന്മാർ നടക്കുന്ന പോലെ വേച്ച് വേച്ച് നടക്കുന്ന ഒരു സീൻ നമുക്കതിൽ കാണാം. ആ ചെടിയാണിത്. ഇത് ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു നഴ്സറിയിൽ അന്വേഷിച്ചാൽ കാണാത്തൊരു സാധനമാണിത്. അപ്പം ഞങ്ങൾ അത് സെയിലിന് ഒരു ചെടിയൊക്കെ ഉള്ളൂ, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം ഞങ്ങളിത് വരുത്തിയിട്ട് 6 വിത്ത് കിട്ടിയപ്പോൾ തന്നെ 2500 രൂപ ചിലവായി, അതിൽ 2 എണ്ണം തയ്യായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു കൊല്ലത്തിലേറെയായി. ഇപ്പോൾ ഗ്രോത്ത് ശരിക്കും കാണിച്ചു തുടങ്ങി. ഈ ചെടിക്ക് ഏകദേശം 4000 രൂപയാണ് ഇപ്പോഴത്തെ തൈയുടെ വില, അതായത് ഈ തൈ മാത്രം. ഇനി ഞങ്ങൾക്ക് അത് മാത്രം സെയിലിനുള്ളൂ, കാരണം ഈ ചെടി ഞാൻ ഓൾറെഡി 4000 രൂപ വരും. ഇത് ഞാൻ ഓൾറെഡി മണ്ണിൽ വെച്ചപ്പോഴാണ് കണ്ട ഗ്രോത്ത് കിട്ടി. മണ്ണിൽ വെക്കുമ്പോഴാണ് അത് ശരിക്കും വരുള്ളൂ. ഇല്ല, നമ്മുടെ ക്ലൈമറ്റ്. പിന്നെ ഇത് ആഫ്രിക്കയിലുണ്ടാവും, ആഫ്രിക്ക ഭയങ്കര ചൂടാണെന്നാണ് ഞാൻ കേട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റിലും ഇത് ബുദ്ധിമുട്ട് വരാൻ വഴിയില്ല. ഇത് സ്ട്രോബെറി പേര, ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡ്രമ്മിലാണിത്, ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ചെടിയാണ്. അത്യാവശ്യം വലുപ്പൊക്കെയായി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാഫ്രൂട്ടിൻ്റെ തൈയാണിത്. ഇതും ഞങ്ങൾ ഡ്രമ്മിൽ വെച്ചിരിക്കുകയാണ്. പലർക്കും വീട് താമസത്തിന് ജസ്റ്റ് ചെടി, വലിയ ചെടി വേണമെന്നുള്ള റിക്വയർമെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത്. ഇത് ഫ്രൂട്ട് കിട്ടുന്നതാണ്. ഏകദേശം അത് വ്യൂവേഴ്സ് തെറ്റിദ്ധരിക്കരുത്, മാംഗോസ്റ്റീൻ പോലെ ഏകദേശം ഇരിക്കും എന്ന് പറയപ്പെടുന്നു. ഞങ്ങൾക്കിത് കായ്ച്ചിട്ടില്ല. നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അറിയപ്പെടുന്ന ഒരു മരമാണ് സാന്തോൾ. ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും സാന്തോൾ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഫ്രൂട്ടാണ്, നല്ല ഒരു ശേഷപ്പെട്ട ഫലമാണത്, നല്ല ഡിമാൻഡുള്ള സാധനമാണ്, കുഴപ്പമില്ലാതെ പോകുന്നു. ഇത് ബനാന സപ്പോട്ട, നല്ലൊരു ഇതാണ്. കുറച്ച് സാധാരണ സപ്പോട്ടയിൽ അപേക്ഷിച്ച് കുറച്ച് നീളം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അതിനെ ബനാന സപ്പോർട്ടാണെന്ന് അറിയപ്പെടുന്നത്. ഇതും കുറച്ച് വലിയ ചെടിയാണ്, ഡ്രമ്മിൽ വെച്ചേക്കാണ്. ഇത് വെരിഗേറ്റഡ് ലെമൺ. ഇതിൻ്റെ പ്രത്യേകത ഈ ഇലകളൊക്കെ ഉണ്ടോ, നല്ല കളർഫുള്ളാണ്. ഇത് നമുക്കൊരു ചെടിയായിട്ടും വേണമെങ്കിൽ വെക്കാം. അതുപോലെ ഇതുമേ ലെമൺ ഉണ്ടാവും, ആ ലെമൺ ഈ കളറായിരിക്കും. ഇതുപോലെ വെരിഗേഷൻ അതിനും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കായ ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഒരു ചെടിയായിട്ട് വയ്ക്കാൻ പറ്റിയൊരു ഇതാണ്, ചെടിയാണിത്, പ്ലാന്റാണ്. ഇത് വിയറ്റ്നാം വേർലിയുടെ തൈകളാണ്. ഇത് ഓൾമോസ്റ്റ് കായുണ്ടായതായിരുന്നു മിക്കവാറും. പിന്നെ ഞങ്ങൾ കുറച്ച് വളം ചെയ്യാനൊക്കെ ആയിട്ട് വെയിലത്ത് നിന്ന് കയറ്റി വെച്ച് വളമൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ആ കായൊക്കെ ഇനി അടുത്ത ഇതിൽ സെറ്റിൽ കായുണ്ടാവും. ഇത്രയും മതി കായുണ്ടാവാനായിട്ട്. ഇതിപ്പോൾ ഒരു 4-5 ചക്കയൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നും മുഴുവൻ. ഞങ്ങളത് ചെയ്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ചക്കയൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്ന ഒരു
സസ്യമാണ്, അതിലൊരു പ്ലാന്റാണ്. ഇതിൽ ഇത് മിക്കവാറും ഓൾമോസ്റ്റ് നിറയെ നിറയെ കായുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്നവരും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ അത് നമുക്കില്ല. ഇപ്പോൾ ഇത് ആദ്യം പൂത്ത് കായുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, പിള്ളേർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഇതിന് ചെറിയ മധുരവും പുളിയും കൂടിയുള്ള ഒരു ടേസ്റ്റാണ്. അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയിൽ മധുരം മാത്രമുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇത് പറഞ്ഞ പോലെ ഫ്രൂട്ട്സിന് എപ്പോഴും മധുരമായിരിക്കും. ഇത് അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു ചെടിയാണിത്. ഇത് സീഡ്ലെസ് ലെമൺ, ചെറുനാരങ്ങയിൽ തന്നെ കുരുവില്ലാത്ത ഐറ്റമാണിത്. ഇത് അതുണ്ടായി തുടങ്ങി, നമ്മുടെ നാട്ടിലും ഇത് സമൃദ്ധിയായിട്ടുണ്ടാവും. ഇത് നമുക്ക് ഇപ്പോൾ വേനൽക്കാലത്ത് വെള്ളം കുടിക്കാനും ഇതിനൊക്കെ വളരെ നല്ല ടേസ്റ്റുള്ള നാരകത്തിൻ്റെ ഒരു ചെറുനാരങ്ങയ്ക്ക് പൊതുവെ ഉണ്ടല്ലോ, പക്ഷേ അതിലും നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണിത്. പിന്നെ നല്ല വലുപ്പം ഉണ്ടാവും, നിറയെ നിറയെ ജ്യൂസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് ഇതാ കായുണ്ടായി തുടങ്ങി, കുറച്ചും കൂടിയും മുഴുത്ത കായുണ്ട് ഇതിൽ. ഇത് ഇടയ്ക്ക് നമ്മുടെ പേരക്കിടാങ്ങൾ വന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് എണ്ണം കുറവാണ്. പക്ഷേ പൊതുവെ നന്നായിട്ട് ഇതുണ്ടോ, നന്നായിട്ട് കായുണ്ടാവുന്ന സംഭവമാണ് ഇത്. എല്ലാവരുടെയും ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം സ്റ്റാർ ഫ്രൂട്ട്. ഇതാണ് മരമുല്ല എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് നിറയെ പൂവുണ്ടാവും, പൂവുണ്ടാവുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരിക്കും. ഇത് പൊതുവെ ഈ ഇൻറ്റീരിയർ ഇത് ചെയ്യുന്നവർ ഇതിൻ്റെ ഇല വെട്ടി കൊണ്ടുപോയി ഡെക്കറേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇവൻ്റ് മാനേജ്മെൻറ്റുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചെടിയാണിത്. അവർക്കാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത്. ഇത് റോസിഡ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ചെത്തി പോലെ ഇരിക്കുന്ന നിറയെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ മഞ്ഞ വേർഷനുണ്ട്, നല്ല ഒരു കാഴ്ചയുണ്ട്. പൂണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു ഭയങ്കര ഒരു ഭംഗിയാണ് ഇതിന്. റോസിഡസിൻ്റെ മഞ്ഞ വേർഷനാണ്, മഞ്ഞ പൂവുണ്ടാവും, നിറയെ നിറച്ച് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ചെറിയ ചെടിയാണ്, അതുകൊണ്ട് അധികം വന്നാലും പൂക്കളൊക്കെ നിറയെ ഉണ്ടാകാനുള്ള ശ്രമത്തിലാണ് ഇത്. ഇതിൻ്റെ പേര് ബ്രൈഡൽ ബൊക്കെ. ഇവിടെയൊക്കെ സാധാരണ ഒരുവിധം വീടുകളിലും അല്ലെങ്കിൽ എല്ലാവിടെയും കാണപ്പെടുന്ന ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ. നിറയെ പൂക്കളുണ്ടാവും, നല്ല വെയിൽ വേണം. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ വസന്തം തന്നെ കാണാം. ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇത് മനസ്സിലായല്ലോ, ഒരു ബ്രൈഡലിന് ബൊക്കെ കൊടുക്കാൻ പറ്റിയ അത്രയും മനോഹരമായ സംഭവമാണിത്. വേരിഗേറ്റഡ് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ചിൽ സാധാരണ ഗ്രീൻ കളറൊക്കെയാണ് വരാറ്, പക്ഷേ ഇത് വേരിഗേറ്റഡ് ടൈപ്പാണ്. ഇതും നിറയെ ഇത് വെള്ളം കുടിക്കാനൊക്കെ ചെറുനാരങ്ങയിലും വളരെ ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് വേനൽക്കാലത്തേക്ക് വളരെ ഉത്തമമാണ് വെള്ളം കുടിക്കാനായിട്ട്. ഇത് ബിസ്മോഡി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ നിറത്തിൽ രസമായിട്ട് നിൽക്കും. വേണമെങ്കിൽ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. അങ്ങനെ ഒരു നല്ലൊരു ചെടിയാണിത്. പൂക്കൾ അധികം താല്പര്യമില്ലാത്തവർക്ക് വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണ്. ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി. ഇത് നിക്കോഡിയ എന്ന് പറയുന്ന ചെടിയാണ്. ശരിക്കും ഒരു ഡെസേർട്ട് പ്ലാന്റാണ്, അതിനാൽ തന്നെ അതിന് അധികം വെള്ളമൊന്നും വേണ്ട. പക്ഷേ ഒരു മഴ അങ്ങ് പെയ്തു കഴിഞ്ഞാൽ ഇത് നിറയെ ഓരോ ഇലയുടെ ഇടയിലും ഓരോ പൂക്കളുണ്ടാവും. അത്രമാത്രം മനോഹരമായ ഒരു വയലറ്റ് കളറിലുള്ള പൂക്കൾ നിറയുന്ന ഒരു ചെടിയാണ്. ഇത് ഇപ്പോൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് പലതരം ചാമ്പകളുടെ തൈകളാണ്, എല്ലാം ഇവിടെ സെയിലുണ്ട്. ചാമ്പകൾ ഏത് വെറൈറ്റിയിലും ചാമ്പകളുണ്ട്. എടുക്കാൻ പറ്റുന്നു ഇത്, എല്ലാവരും എല്ലാവരുടെയും കാണപ്പെടുന്ന ഒരു ചാമ്പയാണ്. പക്ഷേ നല്ല റോസ് കളറിൽ
നിറയെ ഉണ്ടാകുന്ന ചെടി ചമ്പ ആണത്. സപ്പോർട്ടയാണത്, നിറയെ നിറയെ കായ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയ്ക്ക് അടിക്കാനോ എന്തിനൊക്കെ പറ്റും. നല്ല നല്ലോണം കായപ്പെടുത്തുള്ള ചെടിയാണത്. ബാമ്പുകളിൽ കുറച്ച് കോസ്റ്റ്ലി ഐറ്റമാണ് ഗോൾഡൻ ബാമ്പു. ഇതിൽ വേറെ കളറൊന്നും ഉണ്ടാവില്ല, മഞ്ഞ ഗോൾഡൻ കളറിലുള്ള ബാമ്പു ആയിരിക്കും. ഒരുപാട് വലുപ്പം വരില്ല, വളരെ എന്താ പറയുക, അത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഐശ്വര്യം വരുന്നൊക്കെയാണ് പലരും ഇവിടെ വന്ന് ഞങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണേ. അപ്പോൾ പലരും വാങ്ങിച്ചിട്ട് പോണത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ വേറെ പലതരം ബാമ്പുകളുണ്ട്, പെൻസിൽ ബാമ്പുണ്ട്, പിന്നെ മഞ്ഞ വലിയ മുള ഉണ്ടാവുന്ന തരം മഞ്ഞ ബാമ്പുണ്ട്. മഞ്ഞ ബാമ്പുവും ഗോൾഡൻ ബാമ്പുവും രണ്ട് രണ്ട് ഐറ്റമാണ് കേട്ടോ. മഞ്ഞ ബാമ്പുവിൽ പച്ച ലൈൻ ഉണ്ടാവും, ഗോൾഡൻ ബാമ്പു വളരെ പ്ലെയിനായിട്ട് കളറായിരിക്കും. പഴയകാലത്ത് ഈ എവർഗ്രീൻ ചെടി എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നഴ്സറികളിൽ വരെ അന്വേഷിച്ചാൽ കിട്ടാത്തൊരു ഐറ്റമാണ് എവർഗ്രീൻ. ഇത് ഇവൻ്റ് മാനേജ്മെൻറ്റുകാർക്ക് ആദ്യകാലങ്ങളിലൊക്കെ പൂക്കളുടെ ഇടയിൽ വെച്ച് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് കിട്ടാനില്ലാത്ത കാരണം കൊണ്ട് മരമുല്ല അങ്ങനെയുള്ള ഇലകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങളുടെ നഴ്സറിയിൽ ഇത് സെയിലുണ്ട്. ഏകദേശം ശതാവാരി പോലെ ഇരിക്കുമെങ്കിലും ശതാവാരി അല്ല അത്. ഇതാണ് എവർഗ്രീൻ. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സീസണാണ്, പിന്നെ ട്രെൻഡിങ് സമയമാണ്. പലതരം ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, പലതരം ചാമ്പകൾ, മാവുകൾ, അതുപോലെ തന്നെ വിയറ്റ്നാം ഏർലി, J33 പോലെയുള്ള പ്ലാവ് തൈകൾ, ഇനങ്ങൾ എല്ലാം ഇവിടെ സെയിലുണ്ട്. ഒരുവിധം മിക്കവാറും ഐറ്റംസ് ഇവിടെ സെയിലുണ്ട്. മഡ് ഗൂസ് എന്ന് പറഞ്ഞ പൈനാപ്പിളാണ്. ഇതിൽ പൈനാപ്പിളിൽ തന്നെ ഒത്തിരി ചെടികളുണ്ടാവും, ചെറിയ ചെറിയ പൈനാപ്പിളും ഉണ്ടാവും. ആ ഒരു പ്രത്യേക തരം കാഴ്ചയ്ക്ക് ഒരു ഒരു ഇതിലൊക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ടൊരു ഇതാണ് പൈനാപ്പിളാണ്. കോസ്റ്റ്ലിയും ആണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു നല്ലൊരു വൻ ശേഖരം തന്നെയുണ്ട്. അതിവിടെ പല നഴ്സറികളിലും അധികം ഇൻഡോർ പ്ലാന്റ്സ് കാണില്ല, സാധ്യതയില്ല. ഞങ്ങൾ പലയിടത്തും പോയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വളരെ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സ്, അതിൻ്റെ സംഭവങ്ങളൊക്കെ. നഴ്സറികളിൽ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ചെടിയാണ് തബൂബിയ റോസിയ. ഞാൻ ഒത്തിരി നഴ്സറികളിൽ പോയി കയറി നോക്കി, ഇതൊന്നും അവിടെ അവൈലബിൾ അല്ല. വളരെ മനോഹരമായിട്ട് പൂക്കൾ, നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ തബൂബിയ റോസിയ അടിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഒരു പ്ലാന്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരമായിട്ടൊക്കെ വളരും മണ്ണിൽ വെക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ വളർച്ച ഇങ്ങനെ വെറൈറ്റീസ് പോലെ നിൽക്കുന്നത്. അത് കുറച്ചും കൂടി അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ
ഇതാണ് അതിൻ്റെ പൂക്കൾ. ഇത് കൊലകൊലയായിട്ട് പൂവുണ്ടാവും. മരമായി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതിൽ വയലറ്റ് കളറുണ്ട്, പിന്നെ റെഡ് കളറുണ്ട്. ഈ വയലറ്റ് കളറിൻ്റെ പൂവ് ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് വയലറ്റ് കളറിൻ്റെ ചെടി. ഇത് റെഡ് കളറ്. പിന്നെ അതെ, ഇത് വയലറ്റ് കളറിൻ്റെ പൂവ്. പ്രമൂബിയ റോസിയ ഇതാണ് ഈ ചെടി. ഇൻഡോർ പ്ലാന്റിൽ ഒരു നല്ല ചെടിയാണ് സെല്ലം എന്നറിയപ്പെടുന്ന ഈ ചെടി. ഇതിൻ്റെ ഗോൾഡനും വരുന്നുണ്ട്, ഗോൾഡൻ കളറിൽ. അത് നല്ല നന്നായിരിക്കും. ഗോൾഡൻ കളറിലും നല്ല മനോഹരമാണ്. അതേസമയം ഈ ഫുൾ ഗ്രീൻ കളറും നല്ല അട്രാക്ഷനുള്ള ചെടിയാണ്. ചെറിയ തോട്ടിൽ ഒരു ആട് ഫാം നടന്നിട്ടുണ്ട്. എൻ്റെ പേര് വർഗീസ് മംഗലൻ. മംഗലൻ നഴ്സറി നടത്തുന്നു. ഇത് കൊരട്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളു. അങ്കമാലി ലൈനിൽ 2 കിലോമീറ്റർ ഉള്ളു. എന്നെച്ചിനോട് ചേർന്ന് തന്നെയാണ് നഴ്സറി. പിന്നെ ചെടികൾ, ഞങ്ങളുടെ ചെടികളൊക്കെ വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് 99.5% ഈ മേടിച്ച ചെടികൾ നാശം വരില്ല. ഞങ്ങൾ ഇവിടെ മണ്ണൊക്കെ മാറ്റി വളരെ ഇതായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ആട്, കോഴി, ഇതിൻ്റെയൊക്കെ വേസ്റ്റും അതിൽ നിന്ന് എടുക്കുന്ന വളത്തുകൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റും അതെല്ലാമാണ് ഈ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ചെടികൾ വളരെ ഹെൽത്തി ആയിരിക്കും. നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഈ ഇത്രയും വെയിലത്തും കൂടിയും അത്രയും ഭംഗിയായിട്ട് ചെടികൾ നിൽക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്ന വളത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ സെയിലില്ല. സെയിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം. കാരണം ഈ ഓൺലൈൻ സെയിലൊന്നും റെഡ് ചെയ്ഡ് വൈനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. കാരണം വലിയ കവറായിരിക്കും, പിന്നെ വലിയ ചെടിയാണ്. അതുകൊണ്ട് ഓൺലൈൻ പറ്റില്ല. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം. അതിനുള്ള ചിലവുകളും അതിനുള്ള നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടും ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോ. ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് 9:30 രാവിലെ 9:30 വൈകിട്ട് 6 വരെയാണ്. എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.